ഐസ് പാളികളും നിറഞ്ഞ ഉത്തരധ്രുവം അങ്ങനെ അല്ലാതാവുന്നതിനെ കുറിച്ച് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? എന്നാൽ പതിറ്റാണ്ടുകൾക്കുള്ളിൽ അവിടുത്തെ മഞ്ഞുരുകി ഇല്ലാതാകുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. US കൊളറാഡോ സർവകലാശാലയിൽ നിന്നുള്ള ശാസ്ത്രജ്ഞരാണ് പഠനം നടത്തിയത്. വേനൽക്കാലങ്ങളിൽ നീലനിറത്തിലുള്ള സമുദ്രത്താൽ ചുറ്റപ്പെട്ടാകും വൻകരയുടെ സ്ഥാനമെന്ന് ഗവേഷകർ പറയുന്നു. കൂടാതെ സമുദ്രത്തിലെ തിരമാലകൾ വലുതാകുകയും തീരദേശ മണ്ണൊലിപ്പിന് കാരണമാവുകയും ഈ പ്രദേശങ്ങൾക്ക് സമീപം താമസിക്കുന്നവരുടെ ജീവൻ അപകടത്തിലാവുകയും ചെയ്യും. 2035 മുതൽ 1967 വരെയുള്ള കാലയളവിലെ വേനൽക്കാലങ്ങളിൽ എപ്പോഴെങ്കിലുമാകാം ഇത് സംഭവിക്കാൻ സാധ്യതയുള്ളതെന്ന് ഗവേഷകർ പറയുന്നു. ഭൂമിയിൽ കത്തുന്ന ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്നുള്ള വികിരണങ്ങൾ കൂടിയാൽ ഉത്തരധ്രുവ മേഖലയിലെ കടൽഹിമം പൂർണ്ണതോതിൽ ഉരുകും. എന്നാൽ പൂർണ്ണമായി ഐസ് ഉരുകിയാലും വികിരണത്തോത് ഗണ്യമായി കുറയുന്ന പക്ഷം ഉത്തരധ്രുവത്തിലെ ഐസ് പഴയ രൂപത്തിലേക്ക് മടങ്ങി വരുമെന്നും ശാസ്ത്രജ്ഞർ അഭിപ്രായപ്പെടുന്നു. എന്നാൽ ആർട്ടിക്കിലെ ഐസ് ഉരുകി മാറുന്നത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് വിദഗ്ധർ പറയുന്നു. ഇതവിടുത്തെ ജൈവ വൈവിധ്യത്തെയും ധ്രുവക്കരടികൾ, സീലുകൾ, വാൽസറുകൾ തുടങ്ങിയ ജീവികളുടെ ആവാസ വ്യവസ്ഥയെയും സാരമായി ബാധിക്കും. തീരത്ത് താമസിക്കുന്ന മനുഷ്യരെയും ഇത് ബാധിക്കും. ആർട്ടിക്കിലെ കട്ടിയേറിയ മഞ്ഞിൽ പലതരത്തിലുള്ള സൂക്ഷ്മജീവികളും ഇപ്പോഴും സംരക്ഷിക്കപ്പെടുന്നുണ്ട്. മഞ്ഞ് ഒരു പരിധിയിൽ കൂടുതൽ ഉരുകാൻ തുടങ്ങിയാൽ ഇവ പുറത്തെത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് മൺമറഞ്ഞുപോയ പല മഹാമാരികൾക്കും തിരിച്ചുവരവിനുള്ള സാധ്യതയും നൽകുന്നു. MC News, കനേഡിയൻ മലയാളികളുടെ വാർത്താ ജാലകം.